രാജ്യസേവനത്തിന് സന്നദ്ധരായി നിരവധി യുവാക്കളാണ് മുന്നോട്ട് വരുന്നത്. രാജ്യസ്നേഹം അതിൻ്റെ പാരമ്യതയിൽ എത്തുമ്പോഴാണ് സ്വന്തം ജീവനെക്കുറിച്ച് പോലും ആലോചിക്കാതെ, മരണത്തെ ഭയമില്ലാതെ ഒരുവൻ സൈനികനായി മാറുന്നത്. ആ അർത്ഥത്തിൽ ഓരോ ജവാനും ഓരോ നേതാവാണ്. മരണഭയത്തെ അതിജീവിച്ച നേതാക്കൾ, ഈ ജനതയെ സുരക്ഷിതരായി കാത്തുസൂക്ഷിക്കുന്ന നേതാക്കൾ. ആ നേതാക്കളുടെ കൂട്ടത്തിലെ ഉദയസൂര്യൻ്റെ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പോരാളിയുണ്ട്. ആ പോരാളിയുടെ കഥയാണിത്. ശരിക്കും കഥയല്ല, രക്തം പോലും മരവിപ്പിക്കുന്ന പോരാട്ടത്തിൻ്റെ ചരിത്രമാണത്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി സ്വന്തം മുഖം നൽകി പൊരുതിയ യോദ്ധാവിൻ്റെ ജീവിതം. ആലപ്പുഴ സ്വദേശിയായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്ന ദ മോസ്റ്റ് ഫിയർലെസ് മാൻ്റെ പോരാട്ടത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും കഥയാണിത്. പോരാളിയുടെ ജീവിതം പറഞ്ഞു തുടങ്ങേണ്ടത് യുദ്ധഭൂമിയിൽ നിന്ന് തന്നെയാണ്. ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ കഥയും നാം തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ്. 2017 മാർച്ച് 4, തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ത്രാൽ മേഖല. മെക്കനൈസ്ഡ് ഇൻഫാൻട്രി 42 രാഷ്ട്രീയ റൈഫിൾസ് ഗ്രാമീണർക്കായി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. IC 7269W മേജർ ഋഷി രാജലക്ഷ്മി ആ മെഡിക്കൽ ക്യാമ്പിൽ സജീവമായി നിൽക്കെയാണ് മേലുദ്യോഗസ്ഥനിൽ നിന്നും ആ സന്ദേശമെത്തുന്നത്. ഗ്രാമത്തിലെ ഒരു മരപ്പണിക്കാരൻ്റെ വീട്ടിൽ തീവ്രവാദികൾ കയറിയിട്ടുണ്ടെന്നും അവരെ കീഴടക്കണമെന്നുമായിരുന്നു സന്ദേശം. ഉടൻ ക്യാമ്പ് അവസാനിപ്പിച്ച് മേജറും സംഘവും തീവ്രവാദികളെ തേടിയിറങ്ങി. ഋഷിയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം ത്രാലിലെത്തി. പാറകൾ നിറഞ്ഞ പ്രദേശത്ത് ഏറെ ഉയരത്തിലുള്ള 3 നില വീട്ടിലാണ് ഭീകരർ ഒളിച്ചിരിക്കുന്നത്. സമീപത്തായി മറ്റു ചില വീടുകളുമുണ്ട്. അതീവ ദുഷ്കരമാണ് ദൗത്യം. പക്ഷേ പിന്മാറാൻ മേജർ ഋഷി തയ്യാറല്ല. സൈനികർ സമീപത്തെ വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു. ലോക്കൽ പോലീസിനൊപ്പം എത്തി വീട് വളഞ്ഞ സൈന്യം ഉടൻ തീവ്രവാദികളോട് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. എന്നാൽ വീട്ടിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് ഒരു വട്ടം കൂടി മുന്നറിയിപ്പ് നൽകിയതോടെ വീട്ടുകാർ പുറത്തേക്കോടി. തീവ്രവാദികളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാതിരുന്നതോടെ സൈന്യം ചെറിയൊരു മോർട്ടാർ ആക്രമണം നടത്തി. വീടിൻ്റെ ഒരു ഭാഗത്ത് തീപിടിച്ചിട്ടും തീവ്രവാദികളിൽ നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല. ഇതോടെ തീവ്രവാദികളെ ജീവനോടെ പിടിക്കാനുള്ള തീരുമാനം മേജർ ഋഷിയും കൂട്ടരും മാറ്റി. സ്ഫോടനത്തിലൂടെ വീട് തകർത്ത് ഭീകരരെ ചുട്ടുകൊല്ലാൻ തന്നെ ആ സൈനിക സംഘം തീരുമാനിച്ചു. സ്ഫോടനത്തിലൂടെ വീട് തകർക്കുക എന്നത് അത്ര ലളിതമായിരുന്നില്ല. ഭീകരർ ഒളിച്ചിരിക്കുന്ന ആ വീടിനുള്ളിൽ മരണഭയമില്ലാതെ കടന്നു കയറി സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കണം. വീടിനുള്ളിൽ എത്ര പേരുണ്ടെന്നോ അവരുടെ ആയുധബലം എന്താണെന്നോ ഒരു പിടിയുമില്ല. സ്ഫോടക വസ്തു സ്ഥാപിക്കാൻ ഉള്ളിൽ കയറുന്നയാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എന്നെ മറികടന്ന് മാത്രമേ വെടിയുണ്ട നിങ്ങളിലെത്തൂ എന്ന് എല്ലായ്പ്പോഴും തൻ്റെ സഹപ്രവർത്തകരോട് പറയുന്ന മേജർ ഋഷി 10 കിലോഗ്രാമോളം IED ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന ആ വീടിനകത്തേക്ക് ചുവടുവെച്ചു. ആദ്യ സ്ഫോടനത്തിന് ശേഷവും തീവ്രവാദികളുടെ ഒരനക്കവുമില്ല. തീവ്രവാദികളെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ വീണ്ടും വീടിനുള്ളിൽ സ്ഫോടനം നടത്താൻ തന്നെ ആ സൈനിക സംഘം തീരുമാനിച്ചു. അതിനും മേജർ ഋഷി തന്നെ മുന്നോട്ടു പോയി. രാത്രിയാണ്, ഉള്ളിലാണെങ്കിൽ തീരെ വെളിച്ചവുമില്ല. വീടിനുള്ളിൽ കടന്ന മേജർ ഉചിതമായൊരു സ്ഥലം കണ്ടെത്തി. അവിടെ ബോംബ് വയ്ക്കുന്നത് വീടിനെ പൂർണ്ണമായി തകർക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ബോംബ് സ്ഥാപിച്ച് തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിനിടെ തീവ്രവാദികൾ മേജർ ഋഷിക്കെതിരെ വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട മേജർ ഋഷിയുടെ ഹെൽമെറ്റിനെ തകർത്ത് പാഞ്ഞുപോയി. അടുത്തത് അദ്ദേഹത്തിൻ്റെ മൂക്ക് തകർത്ത് കടന്നുപോയി. നിമിഷങ്ങളുടെ പോലും ഇടവേളയില്ലാതെ എത്തിയ 3-ാമത്തെ വെടിയുണ്ട ആ ധീരജവാന്റെ താടിയെല്ലും കവിൾത്തടവും തകർത്തു. മാംസം ചിതറി, രക്തം ഒഴുകിയിറങ്ങി. അത്രയും വേദനയ്ക്കിടയിലും തൻ്റെ സഹപ്രവർത്തകരെ അപകടത്തിലാക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇനിയും ഇങ്ങനെ തുടർന്നാൽ മറ്റ് സൈനികർ കൂടി അപകടത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞ മേജർ ഋഷി തൻ്റെ തകർന്ന മുഖവുമായി തോക്കെടുത്ത് ആ തീവ്രവാദികൾക്ക് നേരെ വെടിയുതിർത്തു. പിന്നെ പതുക്കെ പുറത്തേക്കിഴഞ്ഞു. ഉടനെ മറ്റ് സൈനികർ അദ്ദേഹത്തെ സ്ഥലത്തുനിന്ന് മാറ്റി. കണ്ടാൽ ആരും പേടിച്ചു പോകുന്ന അവസ്ഥയിൽ തകർന്നുപോയ മുഖവുമായി മേജർ ഋഷിയെ ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ത്രാലിൽ നിന്നും 30 കിലോമീറ്ററിലേറെ ദൂരം താണ്ടിയാണ് മേജർ ഋഷിയുമായുള്ള ആംബുലൻസ് ശ്രീനഗറിലെ ആശുപത്രിയിലെത്തിയത്. ഒരു വെട്ടം പോലും കാണാൻ കഴിയാത്ത അത്ര ഭീകരമെന്നാണ് ഋഷിയുടെ പരിക്കേറ്റ മുഖം കണ്ട ഡോക്ടർമാർ പോലും പറഞ്ഞത്. തൻ്റെ പരിക്ക് കണ്ട് ഞെട്ടിനിന്ന ഡോക്ടർമാർക്ക് നേരെ കൈയുയർത്തി തംസ് അപ്പ് ചിഹ്നം കാണിച്ച മേജർ ഋഷി താൻ ഉടൻ തന്നെ തിരിച്ചു വരുമെന്ന് സഹസൈനികർക്ക് വാക്കും കൊടുത്തു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ 23-ഓളം ശസ്ത്രക്രിയകളാണ് ഋഷിയുടെ മുഖത്ത് നടത്തിയത്. മാതാപിതാക്കളും ഭാര്യയും സഹോദരനുമെല്ലാം മേജർ ഋഷിയുടെ തിരിച്ചുവരവിനായി ഒപ്പം നിന്നു. തന്നെ കാണാനെത്തിയവരെയെല്ലാം മേജർ ഋഷി അങ്ങോട്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു ആ സമയത്തെല്ലാം. അന്ന് അദ്ദേഹത്തെ കാണാൻ വന്ന മുൻ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് മേജർ ഋഷിയെ വിശേഷിപ്പിച്ചത് ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് മാൻ എന്നാണ്.
8 മേജർ ശസ്ത്രക്രിയ ഉൾപ്പെടെ 23 ശസ്ത്രക്രിയകൾ നടത്തിയിട്ടും മേജർ ഋഷിയുടെ മുഖം പഴയതുപോലെയായില്ല. പറ്റിയ അപകടത്തിന് കിട്ടുന്ന കോമ്പൻസേഷനും വാങ്ങി വീട്ടിലെത്തി വിശ്രമ ജീവിതം നയിക്കാനായിരുന്നില്ല മേജർ ഋഷിയുടെ ആഗ്രഹം. മറിച്ച് തീവ്രവാദികൾ തകർത്തെറിഞ്ഞ തൻ്റെ മുഖത്ത് മാസ്ക് കൊണ്ടൊരു മറ തീർത്ത് ആ പോരാളി വീണ്ടും ആയുധമെടുത്ത് സൈനിക ക്യാമ്പിലെത്തി. ഒരിടത്തും ഭീകരർ തകർത്ത തൻ്റെ മുഖത്തെ ഓർത്ത് ദുഃഖിച്ച് അദ്ദേഹം തളർന്നിരുന്നിട്ടില്ല. പറയുന്നതിനിടയിൽ നിങ്ങളുടെ ആ സംശയവും തീർത്തു തന്നെ പോകാം. മേജർ ഋഷി രാജലക്ഷ്മിയുടെ മുഖം തകർത്ത ത്രാലിലെ ആ സൈനിക ഓപ്പറേഷന് പിന്നെ എന്ത് സംഭവിച്ചു എന്നതല്ലേ. ആ ദൗത്യം ഇന്ത്യൻ സൈന്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി. ആ വീട്ടിലുണ്ടായിരുന്ന പ്രദേശവാസിയും ഹിസ്ബുൾ മുജാഹുദ്ദീൻ അംഗവുമായ അക്യൂബ്, പാകിസ്ഥാനിയായ ലഷ്കർ ഇ തോയിബ ഭീകരൻ സെയ്ഫുള്ള എന്നീ ഭീകരവാദികളെ 15 മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ സൈന്യം വധിച്ചു. ദൗർഭാഗ്യവശാൽ ഒരു പോലീസുകാരനും വീരമൃത്യു വരിച്ചു. ഉറിയിൽ നിന്നുള്ള പോലീസ് കോൺസ്റ്റബിൾ മൻസൂർ അഹമ്മദ് നായിക്കാണ് മരിച്ചത്. ആ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ധീരതയ്ക്കുള്ള സേനാ മെഡൽ നൽകിയാണ് രാജ്യം മേജർ ഋഷി രാജലക്ഷ്മിയെ ആദരിച്ചത്. മേജർ പദവിയിൽ നിന്നും ലഫ്റ്റനന്റ് കേണലായി അദ്ദേഹം ഉയർന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് തുടക്കം മുതലേ ലഫ്റ്റനന്റ് കേണൽ ഋഷിയുമുണ്ടായിരുന്നു. എപ്പോഴും മുഖം മറച്ചു നടക്കുന്ന ആ സൈനികനെ തുടക്കത്തിൽ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പതുക്കെ അദ്ദേഹത്തിന്റെ ധീരതയുടെ കഥ എല്ലാവരിലേക്കും എത്തുകയും രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നണിയിലുണ്ടായിരുന്ന സകലരുടെയും ആരാധനാ പാത്രമായി മാറുകയുമായിരുന്നു. ഇനി ഒരൽപ്പം കുടുംബകാര്യം കൂടി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആലപ്പുഴ ജില്ലയിലെ മുതുകുളം സ്വദേശിയാണ് ഋഷി രാജലക്ഷ്മി. അച്ഛൻ വേണുപ്രസാദ്, അമ്മ രാജലക്ഷ്മി. അമ്മയോടുള്ള സ്നേഹവും അമ്മ തൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ച സ്വാധീനവും കാരണം പേരിനൊപ്പം അമ്മയുടെ പേരാണ് ഋഷി ചേർത്ത് വെച്ചത്. സഹോദരൻ വിനായകൻ. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ഋഷിക്ക് ആദ്യം ജോലി കിട്ടിയത് KSEB. പിന്നീട് എയർ ഇന്ത്യയിലും അദ്ദേഹത്തിന് ജോലി കിട്ടി. സൈനികനാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം അപ്പോഴൊക്കെയും മനസ്സിലുണ്ടായിരുന്നു. ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ സൈന്യത്തിൻ്റെ ഭാഗമായി അദ്ദേഹം. വിവാഹിതനാണ് ഋഷി രാജലക്ഷ്മി. ഭാര്യ ക്യാപ്റ്റൻ അനുപമ. സൈനിക ആശുപത്രിയിലെ ഫിസിയോതെറാപ്പിസ്റ്റാണ് ക്യാപ്റ്റൻ അനുപമ. ജീവനതുല്യം സ്നേഹിക്കുന്ന ഭർത്താവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും തളർന്നു പോകാതെ ഡോക്ടർമാർക്കും മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കുമൊപ്പം സൈനിക ആശുപത്രിയിൽ ഋഷിക്കൊപ്പം അനുപമയും ഉണ്ടായിരുന്നു. ധീരനായ യോദ്ധാവിൻ്റെ അതിധീരയായ നല്ല പാതിയായി. ആ ത്രാലിലെ ആളുകൾക്ക് അവരുടെ പ്രിയപ്പെട്ട ഖാൻ സാഹിബാണ് ഋഷി. ശിവ് അരൂരും രാഹുൽ സിംഗും ചേർന്നെഴുതിയ ഇന്ത്യാസ് മോസ്റ്റ് ഫിയർലെസ് 2 എന്ന പുസ്തകത്തിൽ ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ ജീവിതവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേവലം ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല ആ ധീരൻ്റെ ജീവിതമെങ്കിലും.